ഇനി നമ്മൾ നാലാമത്തെ ആയത്താണ്, നാലാമത്തെ അധ്യായമായ സൂറത്ത് നിസായിലെ നാലാമത്തെ വചനം ഒരു നോക്കൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآتوا النساء صدقاتهن نحلة فَكُلُوهُ هَنِيئًا مَرِيئًا وَلَا تُؤْتُوا السُّفَهَاءَ أَمْوَالَكُمْ التي جعل الله لكم قياما ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما أموالكم التي جعل الله لكم قياما وارزقوهم أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا നോക്കൂ. അപ്പോ വിവാഹത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമ്മൾ പരാമർശിച്ചു വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അനാഥകളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അനാഥകളുടെ സ്വത്ത് സംരക്ഷകരായിട്ടുള്ള ആളുകൾ ആ സ്വത്തുക്കൾ മുഴുവനും അവർക്ക് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി അവരെ വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായം ജാഹിലിയത്തിൽ നിലവിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. വിവാഹം കഴിക്കലാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ ഒക്കെ എന്ത് ചെയ്യാം, വിവാഹം കഴിക്കാം. പക്ഷെ അനാഥകളെ സമ്പത്ത് അപഹരിക്കുന്നതിന് വേണ്ടി തന്ത്രപരമായി കൈവശപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നാണ്. അതിനോടൊപ്പം ചേർത്തുകൊണ്ട് ഖുർആനി നാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് സ്ത്രീകളുടെ മഹറിനെ കുറിച്ചാണ്. സ്ത്രീകൾക്കുള്ള മഹർ, അതാണ് ഇവിടെ സ്വതുക്കത്ത്, സ്വതക്കാത്ത്, മഹർ, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് പറയുമ്പോ ഇന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, വിവാഹ സമയത്ത് നിർബന്ധമായി മഹർ എന്ത് ചെയ്യണം, നൽകണം. മഹർ എന്നുള്ളത് ഒരു സ്ത്രീയുടെ അവകാശമാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ വളരെ പ്രധാനമായി മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു സ്ത്രീക്ക് അവളുടെ സ്വത്ത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുവാനുള്ള അധികാരം അള്ളാഹു അനുവദിക്കുന്നുണ്ട് എന്ന്. പൊതുവെ പുരുഷന്മാരുടെ ഒരു കാഴ്ചപ്പാട് വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവളുടെ സ്വത്തുക്കളുടെ പൂർണ്ണ അധികാരം തനിക്കാണെന്നും അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും അവളുടെ സ്വത്തുക്കൾ തനിക്ക് ചോദിക്കാനും വാങ്ങാനും അവകാശമുണ്ടെന്നും ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീയുടെ ശമ്പളം നിർബന്ധപൂർവം അവളിൽ നിന്ന് വാങ്ങുന്നത്. അതേപോലെ അവളുടെ ആഭരണങ്ങൾ, അവൾക്ക് കിട്ടിയിട്ടുള്ള ആഭരണങ്ങളെ നിർബന്ധമായും അവളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, വാങ്ങുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ധാരാളം പുരുഷന്മാർ സ്ത്രീകളെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, യസ്ലിമൂന നിസാഅ,
സ്ത്രീകളുടെ അക്രമം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവരുടെ അവകാശങ്ങളെ എന്താണ് പരിഗണിക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണ എങ്ങനെ വെച്ചാൽ, ഈ മഹർ എന്നുള്ളത് അവളുടെ അവകാശമാണ്, അത് കൊടുക്കണം. ഇപ്പൊ സാധാരണഗതിക്ക് മഹർ നമുക്ക് വേണമെങ്കിൽ ആ ഒത്തി പറയാം, സമയമൊക്കെ കുറച്ച് വൈകിക്ക് കൊടുക്കാം. പക്ഷെ ഏറ്റവും നല്ലത് വിവാഹ സമയത്തു തന്നെ കൃത്യമായി കൈമാറലാണ്. പിന്നെ ഇതൊരു കുടുങ്ങിയിട്ട് കൊടുക്കണ മാതിരി കൊടുക്കാനും പറ്റൂല. അതാണ് നിഹലത്ത് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ ഇഷ്ടത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ കൊടുക്കണം. അപ്പൊ അത് ഒരുപക്ഷെ ഒരു സ്ത്രീക്ക് എനിക്കിത്ര മഹർ വേണം എന്ന് പറയാൻ പോലുമുള്ള അവകാശം എന്നിട്ട് അവൾക്ക് ഉണ്ട്. ഇനി അത് മഹർ നിശ്ചയിച്ച് മഹർ കൊടുക്കുന്ന സമയത്ത് അത് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അവളൊരു വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിലും അതിനൊരു പ്രശ്നമില്ല. എന്നാൽ മനഃപൂർവ്വം എന്ത് ചെയ്യാൻ പാടില്ല, അവളുടെ മഹറിൽ വീഴ്ച വരുത്താൻ പറ്റൂല. അപ്പൊ ഞാൻ 2 പവൻ തരാം എന്ന് പറയുമ്പോൾ ആ 2 പവൻ ഏകദേശം 100,000 രൂപ വില വരും. അപ്പൊ 2 പവൻ വാങ്ങാൻ പോകുമ്പോൾ 2 പവന്റെ വില മതിയാവൂല, എന്തുവേണ്ടും അതിന്റെ പണിക്കൂലി കാര്യമൊക്കെ വരും. അപ്പൊ പറയാം, അതൊന്നും ഞാൻ ഏറ്റിട്ടില്ല, എനിക്ക് 2 ലക്ഷത്തിന്റെ ഉള്ളിലുള്ളതേ തരാൻ പറ്റുള്ളൂ എന്നൊന്നും പറയരുത് എന്നാണ്. അതായത് മനസമാധാനത്തോടെയും മനസ്സന്തോഷത്തോടുകൂടെയും എന്ത് ചെയ്യണം, അത് പൂർണമായും നൽകുന്ന ഒരവസ്ഥ ഉണ്ടാവണം എന്നാണ്. എന്നാൽ അവൾ മനഃപൂർവ്വം വിട്ടുവീഴ്ച തരികയാണെങ്കിൽ അതിനെന്ത് ചെയ്യും, അപ്പൊ അവൾക്ക് വിട്ടുവീഴ്ച തരാനും വേണ്ടെന്ന് പറയാനും അത് വേണമെന്ന് പറയാനും എല്ലാമുള്ള അവകാശമുണ്ട്. അപ്പോൾ അവളുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ അവൾക്ക് അവകാശമുണ്ട് എന്നൊരു പുതു തത്വം അതൊന്ന് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ സമ്പന്നയാണെങ്കിലും ഭർത്താവ് എന്താവാം, ദരിദ്രനാവാം. വാപ്പ സമ്പന്നനാണെങ്കിൽ മക്കൾ സ്വാഭാവികമായി സമ്പന്നരാകും. ഭർത്താവ് സമ്പന്നനാണെങ്കിൽ ഭാര്യ സ്വാഭാവികമായി എന്താകും, സമ്പന്നയാകും. എന്നാൽ ഭാര്യ സമ്പന്നയായി എന്നുള്ളത് കൊണ്ട് ഭർത്താവ് സമ്പന്നനായിക്കോളണം എന്നില്ല. കാരണം അവളുടെ സ്വത്ത് പൂർണ്ണമായും അവൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഭർത്താവിന് സക്കാത്ത് ഭാര്യക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഭാര്യക്ക് അവളുടെ സക്കാത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സക്കാത്തിന്റെ അർഹതപ്പെട്ട ആളാണ് ഭർത്താവെങ്കിൽ അയാളുടെ ദാരിദ്ര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് കൊടുക്കാൻ അനുവാദം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണെന്ന്. ഇപ്പൊ സ്ത്രീകൾക്ക് അവരുടെ സ്വത്ത് സ്വന്തമായി കൈകാര്യം, അനന്തരാവകാശ സ്വത്തുക്കൾ പോലും ഭർത്താവിന്റെ കീഴിലുള്ള ഒരു സ്ത്രീക്ക് കിട്ടിയാൽ അതും കൂടിയും അയാളതാണെന്നാണ് എന്ത് നാട്ടിലെ വെപ്പ്. കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ വിറ്റ് കാശാക്കി ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം. എന്തുകൊണ്ടാ വെച്ചാൽ, നിനക്കെന്തിനാ സ്വത്ത്, നിന്റെതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യണില്ലേ എന്നുള്ളതാണ് പൊതുവെ ഒരു മനോഭാവം. അതുകൊണ്ട് ആദ്യം വിവാഹം കഴിഞ്ഞ ആൾക്കാരൊക്കെ ആദ്യത്തെ വരുമാനം അവളുടെ ആഭരണം തീരോളം അതാണ് അവരുടെ വരുമാനം എന്നാണ്. അതൊരിക്കലും എടുത്ത് ഉപയോഗിക്കാൻ അയാൾക്ക് എന്തില്ല, അവകാശമില്ല എന്നത് പ്രത്യേക കാര്യം. അതിന്റെ അർത്ഥം ഭർത്താവിന്റെ ആ അധസ്ഥിതാവസ്ഥ കണ്ട് ഭാര്യക്ക് സഹായിക്കാൻ പറ്റൂല എന്നൊന്നും അതിന് അർത്ഥമില്ല എന്നുള്ളതാണ്. നമ്മൾ വായിച്ച് പോവുക, അപ്പൊ കിട്ടും. ഈ ജനങ്ങൾക്കിടയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളും അവരെ ചൂഷണം ചെയ്യുന്നതൊക്കെ വല്ലാതെ വർദ്ധിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് പ്രത്യേകമായി പറയാനുള്ള ഒരു കാരണം എന്നും പറയുന്നു. അതാണ് പറഞ്ഞു വല്ലം വെക്കാന കെസീറും മിനന്നാസ് എന്നതി മുൻ നിസാൻ. അധികം ആളുകൾ സ്ത്രീകളെ ഉപദ്രവിക്കാൻ, പെണ്ണുങ്ങളല്ലേ പ്രതികരിക്കാൻ കഴിയൂല, ഇവരെ കീഴിലാകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും സാധ്യമാവാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുക, ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പ്രത്യേകം പറയാൻ കാരണം. സ്വതുക്കാത്തിഹിന്ന, അവരുടെ സ്വതുക്കത്താണ് അവിടെ മഹർ, വിവാഹ മൂല്യം. അതിനെന്ത് ചെയ്യണം, കൊടുക്കണം. നിഹ്ലത്തൻ, നിഹ്ലത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സന്തോഷപ്പെട്ടുകൊണ്ട്. ശരിക്കും നിഹ്ലത്തൻ സമ്മാനമാണ്, ഒരു വാപ്പ മക്കൾക്ക് കൊടുക്കുന്ന പാരിതോഷ്യങ്ങൾക്ക് നിഹ്ലത്ത് എന്ന് പറയും, സമ്മാനം. അപ്പോ അത് സമ്മാനം എന്ന് പറഞ്ഞാൽ എന്താ, സമ്മാനം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടത്തോടെ കൊടുക്കണം. നമ്മൾ ആ കൊടുക്കുന്ന സാധനത്തിന്റെ മൂല്യം, അതിന്റെ വില ചിന്തിക്കുന്നേയില്ല, മനസ്സിലെ. അത് അവരുടെ അധ്വാനത്തെ പരിഗണിച്ചിട്ടുമല്ല. അപ്പൊ അങ്ങനെ അത്ര സന്തോഷത്തോടുകൂടെ എന്ത് ചെയ്യണം, യാതൊരു പിശുക്കില്ലാതെ എന്ത് ചെയ്യണം, ഒരു പാരിതോഷികമായി സന്തോഷപ്പെട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ അവിടെ സ്വതക്ക, അവരുടെ അവരുടെ മഹർ നിങ്ങൾ അവർക്ക് കൊടുക്കണം.
ഇനി അവർ നിങ്ങൾക്ക് എന്താണ് നന്നായി തൃപ്തിപ്പെട്ട് തരുകയാണെങ്കിൽ നേരത്തെ താഴ്ത്തിൽ വന്നിട്ടുണ്ട്. ഇവരെ എല്ലാ ഇഷ്ടത്തോടുകൂടി മനപ്പൊരുത്തത്തോടെ സന്തോഷത്തോടുകൂടെ അവർ നിങ്ങൾക്ക് അതിൽ നിന്ന് വല്ലതും അവർക്ക് നിങ്ങൾ കൊടുത്ത മഹറിൽ നിന്ന് വല്ലതും നിങ്ങൾക്ക് അവർ ഇഷ്ടപ്പെട്ട് തരികയാണെങ്കിൽ നഫ്സ് എന്നാണ് മനസ്സ്, നന്നായി സ്വന്തം മനസ്സിൽ നല്ലതായി തോന്നി എല്ലാ നിലക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വല്ലതും നിങ്ങൾക്ക് മനസ്സോണ്ട് ഇഷ്ടം ഉണ്ടായും കൊണ്ട് നിങ്ങൾക്ക് തരുകയാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷിച്ചുകൊള്ളുക. ഹനീ അൻ സന്തോഷപൂർവം, മംഗളമായി. മരീ അൻ എന്നാൽ സുഖകരമായി. നിങ്ങൾ എന്ത് ചെയ്യുക, സുഖകരമായും സന്തോഷകരമായും നിങ്ങളത് തിന്നുകൊള്ളുക. അങ്ങനെ തന്നാ പിന്നെ കിടങ്ങേറായി തിന്നൊന്നും വേണ്ട. അവര് വിട്ടുവീഴ്ച തന്ന് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് വളരെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് നിന്ന് തിന്നണത് പോലെ വളരെ തൃപ്തിയോടെയും സന്തോഷത്തോടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ മിക്കവാറും നമ്മൾ കാണുന്ന ഒരു പരിപാടി എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സ്ത്രീകളുടെ ആഭരണം, സ്ത്രീകളുടെ അനന്തരാവസ്ഥ സ്വത്ത്, ഇത് മുഴുവനും അവരെന്ന് വാങ്ങിച്ചിട്ട് വീടൊക്കെ ആ സ്ഥലം വാങ്ങും. ആ സ്ഥലം മുഴുവൻ ആരെ പേര് രജിസ്റ്റർ ചെയ്യും, ഭർത്താവിന്റെ പേര് രജിസ്റ്റർ ചെയ്യും. നാട്ടു മുഴുവൻ നടക്കുന്ന ഒരു സമ്പ്രദായമാണ്. കാരണം അവരെടുത്തു നിന്ന് സ്വത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ ആ സ്വത്തിന് എന്ത് വേണം, ആ സ്വത്തിന് ഒരടിസ്ഥാനം വേണമല്ലോ. അപ്പോ അത് ആ സ്ത്രീയുടെ സമ്മതപ്രകാരമാണ്. അതായത് എന്റെ സ്വത്ത് ഞാൻ തരാം, നിങ്ങൾ വാങ്ങിക്കോളി, അത് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തോളൂ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമല്ല. നിറച്ച് അവരത് അവരുടെയും പേരിലാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തന്ന പണം തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്ന വേണം. ഭർത്താവ് എന്നുള്ള നിലക്ക് പറയാനുള്ള പരിമിതികളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സമ്പത്ത് ഒരിക്കലും കൈക്കലാക്കുന്നതിന് ന്യായമില്ല എന്നാണ് അർത്ഥം. നമ്മൾ എന്ത് ചെയ്യണം, അത് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ വിഷയങ്ങളും ഇതിൽപ്പെടും. സ്ത്രീയുടെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം അവൾക്ക് ഉണ്ട്. അത് എല്ലാ നിലക്കും വകവച്ചു കൊടുക്കണം എന്ന വളരെ വലിയ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇതില് പറയുന്നുണ്ടെന്നാണ്. അപ്പൊ അങ്ങനെ അവർ അനുവദിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, അത് ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നാണ്. അതാണ് ഇപ്പൊ കുലൂഹു ഹനീഅം മരിഅ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് എന്താണ്, അപ്പൊ ഇതിൽ നിന്ന് കിട്ടിയ കാര്യം, മഹർ എന്നത് ഒരു ഭാര്യയുടെ അവകാശമാണ്. അത് യുഹത്ത ഇലൈഗ ബിദിയ്യൻ, നല്ല തൃപ്തിയോടുകൂടെ അത് കൊടുക്കണം. മാന്യന്മാരായ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കൊടുക്കാനുള്ളത് വളരെ മനസ്സന്തോഷത്തോടുകൂടെ കൊടുക്കുന്ന ആളുകളാണ്. മിൻ ഗൈരി മന്നിൻ വല തഹയ്യുനിൻ ഫിൽ ഫൈബി, അത് കൊടുക്കുന്നിടത്ത് അവരെന്ത് ചെയ്യൂല, ഒരു നിലക്കും അതൊരു ഭയങ്കര ഔദാര്യമായിട്ട് എടുത്തു പറയേ, തടസ്സപ്പെടുത്തി നീട്ടിക്കൊണ്ടുപോകേ ഒന്നും ചെയ്യുകയില്ല എന്നാണ് പറയുന്നത്. സ്ത്രീധനം വാങ്ങാൻ തെളിവ് ആകാൻ സാധ്യതയില്ല. കാരണം സ്ത്രീധനം എന്ന് പറയുന്നത് നിർബന്ധിതമായി വാങ്ങണതാണ്. ഇതിന്റെ പ്രയോഗത്തിൽ തന്നെ എന്തുണ്ട്, പിന്നെ അവർ മനസ്സാ ഇഷ്ടത്തോടുകൂടെ നിങ്ങൾക്ക് തരുന്നത്, അതും എന്തിൽ നിന്ന് തരുന്നതെന്നാണ് ഇവിടെ പറയണത്, മഹറിന്ന് കൊടുക്കുന്ന സാധനം, അല്ലാതെ വാപ്പാരത്ത് വാങ്ങണ സംഗതിനെ കുറിച്ചല്ല. ഇതിൽ ശരിക്കും പെൺകുട്ടികളെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കൈ കൊടുക്കുക എന്നല്ലാത്ത വേറൊരു ഏർപ്പാട് എന്തില്ല, ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ പിന്നെ കല്യാണത്തിന് വേണ്ടി ആഭരണം ഉണ്ടാക്കേണ്ട ചുമതല ആർക്ക് തന്നെയാണ്, ഭർത്താവിനാണ്. വലീമത്ത് കൊടുക്കേണ്ടത് ആരെ ചുമതലയാണ്, ഭർത്താവിന്റെ ചുമതലയാണ്. യാതൊരു വിധത്തിലുള്ള ബാധ്യതകളും ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ സ്ത്രീയുടെ രക്ഷിതാക്കൾക്കോ ഇല്ലെന്നതാണ് വസ്തുത. അപ്പൊ അതാണ് ശരി. പിന്നെ നല്ലൊരു വരനെ കണ്ടെത്തുക, എന്നിട്ടത് വിവാഹം നടത്തി കൊടുക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു ബാധ്യത അൻകിഹുൽ അയാമാമിൻകും, നിങ്ങൾ അവിടെ വിവാഹം നടത്തി കൊടുക്കണം
എന്ന് ഖുർആൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സാമ്പത്തിക ചെലവുകൾ അവൾക്ക് വീടാര് വെക്കും? അതൊക്കെ പിന്നെ ഓള വാപ്പ വെച്ചുകൊടുക്ക, അവൾക്ക് ഭക്ഷണം ആരെ കൊടുക്കുക, വാപ്പ കൊടുക്കുക, അതൊക്കെ തന്നെ എല്ലാം അങ്ങനെയാണ്. എല്ലാം അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് വേണം നോക്കൂ. നിങ്ങൾ എന്ത് ചെയ്യരുത്? വലാത്ത് ഉത്തു നിങ്ങൾ നൽകരുത്. എന്ത്? പിന്നെ ആർക്ക്? പോഷന്മാർക്ക്, അതായത് അറിവില്ലാത്തവർക്ക്, വെട്ടികൾക്ക് എന്നൊക്കെ പറയാം. സുസഫീഹുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് സുഫഹ എന്ന്. സഫീഹുൻ എന്നതിന്റെ അതായത് മല്ലാ യുഹ്സിന തസറുഫ് ബിൽ മാൽ, ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ ധനം നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകൾ. ഇമ്മാലി അതുമേ അഖ്ലിഹി കൽ മജ്നൂൻ, ചിലപ്പോ ബുദ്ധിക്ക് സ്ഥിരമല്ലാത്തൊരു ഭ്രാന്തനായത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇമ്മാലി അതുമേ റുഷ്ദിഹി കസ്സഗീരി വഗൈറ, ചെറിയ കുട്ടി ആയതുകൊണ്ട് വിവേകമില്ലാഞ്ഞിട്ടാണ്. അപ്പൊ വിവേകമില്ലാത്ത കുട്ടികൾക്കോ അല്ലെങ്കിൽ ബുദ്ധിപരമായ കഴിവുകളില്ലാത്ത ആളുകൾക്കോ നിങ്ങൾ എന്ത് ചെയ്യരുത്? സമ്പത്ത് കൊടുക്കരുത് എന്ന്. അപ്പോ ഒരു ആളുടെ സ്വത്ത് രക്ഷകർത്താവ് എന്ന നിലക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ വലിയ എന്തായിരിക്കണം? ആ സമ്പത്ത് ഉത്തരവാദിത്വം അയാൾക്കുണ്ട്. കാരണം ഇവിടെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ ആലോചിക്കണം. സമ്പത്തിന് വളരെയധികം പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട്. കാരണം പണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യന്റെ എല്ലാ കാര്യവും നടക്കും. ഖിയാം എന്നാണ് പേര്. ഖിയാം എന്നാണ് നിലനിൽപ്പിന്റെ ആധാരം എന്നാണ്. നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറഞ്ഞാൽ ദുനിയാവിനും ആഹിറവും നന്നാക്കാൻ നമുക്ക് പണം വേണം. ദുനിയാവ് നന്നാക്കാനും പണം വേണം, ആഹിറം നന്നാക്കാനും നമുക്ക് എന്ത് വേണം? സമ്പത്ത് വേണം. സമ്പത്തുണ്ടെങ്കിൽ രണ്ടും നമുക്ക് നന്നായി കിട്ടും. ഒരു മനുഷ്യന് എത്രമാത്രം അനിവാര്യതയുണ്ട്. അപ്പൊ ഒരാൾ ധൂർത്ത് കാണിക്കുമ്പോൾ അതിന്റെ വയസ്സിൻ്റെ അയാൾ പറയാൻ പറ്റില്ല. ഒരാൾ ധൂർത്ത് കാണിക്കുമ്പോൾ അത് സമൂഹത്തിന്റെ പൊതു സ്വത്താണ് അയാൾ നശിപ്പിക്കണം. അതാണ് ഇസ്ലാമിൻ്റെ അമ്പാലക്കുന്ന വർഗം. ഏത്? വേറൊരാളെ സ്വത്ത് നമ്മളെ തേൽപ്പിച്ചിട്ട് നമ്മളോട് പറയാണ് ഇങ്ങളെ സ്വത്ത് ഇങ്ങളെ അറിവില്ലാത്തവർക്ക് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അയാളെ സ്വത്തല്ലേ അത്? അയാളെ സ്വത്തല്ലേ? പക്ഷെ അമ്പാലക്കുന്ന് പറയാൻ കാരണം ഇപ്പോ അതിന്റെ കൈകാര്യകർത്തൃത്വത്തിന്റെ ചുമതല ആർക്കാണ്? നമ്മുടെ എല്ലാവരും സ്വത്താണ്. മനസ്സിലായി? ഇവിടെ ഒരു 10 കോടിന്റെ വീട് ഒരാൾ ഉണ്ടാക്കിയാൽ അയാൾക്ക് ജീവിക്കാൻ അതിന്റെ ആവശ്യമില്ല, 10 കോടിന്റെ വീടാണ്. അപ്പൊ അയാൾ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള സമ്പത്ത് അയാൾ അവിടെ കൊണ്ടുപോയി കല്ലും മണ്ണാക്കി ഇടുന്നത് ഇവിടുത്തെ പൊതു സമൂഹത്തിന് ഉപകാരപ്പെടേണ്ട സ്വത്താണ്. ഒരാൾ കള്ളുടിച്ച് പണം ചെലവഴിക്കുമ്പോൾ ഞാൻ അധ്വാനിച്ചുകൊണ്ട് കള്ളുടിച്ച് നിങ്ങൾക്ക് എന്താ ചോദിക്കാൻ പറ്റൂലേ? അത് ഇവിടുത്തെ സമൂഹത്തിന്റെ മൊത്തമാണ്. അപ്പൊ ഒരാൾ ധൂർത്ത് കാണിക്കുമ്പോൾ സമ്പത്ത് അനർഹമായി ചിലവഴിക്കുമ്പോൾ അതിന്റെ നഷ്ടം എല്ലാവരുടേതുമാണ് എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളെ പരിഗണിക്കുമ്പോൾ നമ്മളെ മാത്രം പരിഗണിച്ചാൽ പോരാ, നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ സമൂഹത്തെ എല്ലാവരും പരിഗണിക്കണം. അപ്പോ കോയലിൽ പണം കൊടുത്താൽ എന്താ എന്ന് ചോദിച്ചാൽ അത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുമെങ്കിൽ അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് കാര്യം എടുത്ത് പരിശോധിച്ചാലും സാമ്പത്തിക കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യണ്? ഓരോ കട റൂമുകളും വാടക എടുക്കും. എവിടെ ചെന്നാലും ബോർഡ് എന്താണ്? എന്തായാലും വിറ്റയക്കൽ വിൽപ്പന, അല്ലെങ്കിൽ എന്താ വെച്ചാൽ റൂമുകൾ വാടകയ്ക്ക് എന്നാണ് എല്ലായിടത്തും ഇതിച്ചിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ആളുകൾ ഇത് എടുക്കുക, ഇതിന്റെ കയ്യിലുള്ള മുഴുവൻ സ്വത്തും ആ കച്ചവടം തുടങ്ങാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, രണ്ടീസം കഴിഞ്ഞ് പൂട്ടുക, അതൊക്കെ എന്ത് ചെയ്യുക? അവിടെ അന്യാധീനപ്പെട്ടു പോവുക, ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുക. ഇതാണ് പൊതുവെ നടക്കുന്ന ഒരു പരിപാടി. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമൊക്കെ ആരതാ? അയാളതല്ല, ഈ സമൂഹത്തിന്റെ മൊത്തം അവകാശപ്പെട്ട പണമാണ് പോകുന്നത്. അപ്പൊ അത് എവിടെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്നിനൊക്കെ എന്തുണ്ട്? കൃത്യമായ നിയമങ്ങളുണ്ട്. വലാത്തൂത്തു സുബഹ അംബാലക്കും, നിങ്ങളുടെ സമ്പത്തുക്കൾ നിങ്ങൾ നൽകരുത്. അല്ലതീ ജഅലല്ലാഹുലക്കും ഖിയാമ, അള്ളാഹു ആ സമ്പത്തിനെ നിങ്ങൾക്ക് എന്താക്കിയിരിക്കുന്നു? നിലനിൽപ്പിന്റെ മാർഗമാക്കിയിരിക്കുന്നു. ഖിയാം നിലനിൽക്കുവാനുള്ള മാർഗമാക്കിയിരിക്കുന്നു. അതാണ് ജഅലല്ലാഹുലക്കും ഖിയാമ.
അപ്പൊ ആ നിങ്ങൾക്ക് നിലനിൽപ്പിന്റെ ആധാരമാക്കിയിട്ടുള്ള ഈ സമ്പത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ പോഷന്മാരായ അല്ലെങ്കിൽ പിന്നെ വിവേകമില്ലാത്തവർക്ക് നിങ്ങൾ നൽകരുത്. ഇനിയോ അവരുടെ സംരക്ഷണം നിങ്ങളുടെ കയ്യിലാണ്, അവർക്ക് നിങ്ങൾ പണം കൊടുക്കണില്ല. അപ്പൊ സ്വാഭാവികമായൊരു സംശയമാണെന്ത്, അവർ ബുദ്ധിമുട്ടാവൂലേ? അവർ സ്വത്തുപരെ കയ്യിലല്ലേ? അവർ ആവശ്യത്തിന് കിട്ടാതിരുത്താൽ അവർ ബുദ്ധിമുട്ടാവൂലേ എന്ന ഒരു ചോദ്യം അവിടെയുണ്ട്. അതിനുള്ള മറുപടിയാണ് എന്ത്, വർസുഖൂഹും ഫീഹ, അതിൽ നിന്ന് നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യുക, ബൽ യർസുഖുഹും മിൻഹ, അവർക്ക് ഭക്ഷണം കൊടുക്കുക. അവർക്ക് ഭക്ഷണത്തിന് വേണ്ടത് നിങ്ങൾ ഒരു പിശുക്കുമില്ലാതെ അതിൽ നിന്ന് അവർക്ക് കൊടുക്കണം. വക്സൂഹും, അവര് നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് അവർക്ക് ഉപജീവനം നൽകണം, അവർക്ക് വസ്ത്രം നൽകുകയും ചെയ്യുവീൻ. അപ്പൊ അവിടെ സമ്പത്ത് അവർക്ക് നേർക്ക് നേരെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ നൽകാൻ പാടില്ല എന്ന, അവരെ സമ്പത്ത് അവർക്ക് കിട്ടേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതെ പോകാനും പാടില്ല. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ വസ്ത്രം നൽകുകയും അവർക്ക് ഉപജീവനം നൽകുകയും ചെയ്യുക. വഖൂലൂലഹും ഖൗലൻ മഅറൂഫ, മാത്രമല്ല അവരോട് മര്യാദപ്പെട്ട നല്ല വാക്ക് പറയുകയും വേണം. നല്ല വാക്ക് പറയണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ രണ്ട് വിഭാഗം ആളുകളെയാണ് പരാമർശിച്ചത്. ഒന്ന്, വിവേകമില്ലാത്ത പ്രായപൂർത്തിയാവാത്ത ആളുകൾ, അവിടെ സ്വത്ത് നമ്മളെത്തുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുത്ത് നഷ്ടപ്പെടുത്തരുത്. മറ്റൊന്ന്, ബുദ്ധിയില്ലാത്ത ആളുകൾ. അപ്പോ നമ്മൾ അവരോട്, അവർ ആരെങ്കിലും നമ്മുടെ സംരക്ഷണത്തിന്റെ കീഴിൽ ഇത്തരത്തിൽ ഏതെങ്കിലും നിലക്ക് അവശത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് മാന്യമായി പെരുമാറാനുള്ള ബാധ്യത നമുക്കുണ്ട്. പൊതുവെ എങ്ങനെയെന്ന് ചോദിച്ചാൽ, സ്വയം ഒരു നിലനിൽപ്പോ ശക്തിയോ ഇല്ലാത്ത ആളുകളോടൊക്കെ പെരുമാറുമ്പോൾ അല്പം അഹങ്കാരത്തോടുകൂടെയും അല്പം മോശമായിട്ടുമാണ് പെരുമാറുവാനുള്ള സാധ്യത. ഇപ്പോ കുറച്ചൊരു വൈകല്യമോ തകരാറോ ഒക്കെ ഉള്ള മക്കള് നമുക്കുണ്ടെങ്കിൽ നമ്മള് ഓരോട് കുറച്ച് സ്നേഹത്തിലാണ് പെരുമാറുന്നത്, മറ്റാരോടും പെരുമാറുന്നതിനേക്കാളും സ്നേഹത്തിലാണ് പെരുമാറുന്നത്. കാരണം മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ തരണം ചെയ്യുവാനുള്ള ഒരു തന്റേടം അവർക്കുണ്ട്. ഇവരവശരാണ്, അതുകൊണ്ട് അവർക്കൊരു പ്രത്യേകമായ പരിഗണന കൊടുക്കണം. മാത്രമല്ല അവരിൽ പല വീഴ്ചകളും സംഭവിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, അവർക്ക് വിവരവും ബുദ്ധിയും ഇല്ലാതിട്ടാണെന്ന് മനസ്സിലാക്കി വിവേകമില്ലാത്തവർക്ക് നൽകാത്ത ഒരു ഇളവും ഒരു പരിഗണനയും അവർക്ക് നൽകണം. എത്ര സൂക്ഷ്മമാണ് ഖുർആന്റെ പ്രയോഗം. വഖൂലൂലഹും, അവരോട് നിങ്ങൾ പറയണം, ഖൗലൻ മഅറൂഫ, മാന്യമായ വാക്ക്. ഈ അനാഥശാലകളിലെ കുട്ടികളൊക്കെ എന്തുമാത്ര ബുദ്ധിമുട്ട് അനുഭവിക്കണത്, വലിയ വലിയ പീഡന കഥകളാണ് അവർക്ക് അവിടെയൊക്കെ പറയാനുള്ളത്. പല സ്ഥലങ്ങളിലും എല്ലാം അങ്ങനെ. എന്താണ് അങ്ങനെ വരാൻ കാരണം? കാരണം അവർ അവരോട് എന്തുമാവാം, ദുർബലരോട് എന്തുമാവാം, അവർക്ക് പ്രതികരിക്കാൻ കഴിയൂല, അവർക്ക് പ്രത്യേകമായ ഒന്നുമില്ല എന്ന നിലക്കാണ്. ഒരിക്കലും പറ്റൂലെന്ന് വക്കൂലൂലഹും, അവരോട് പറയണം, ഖൗലൻ മഅറൂഫ, മാന്യമായ വാക്ക്. കുറേ വിശദീകരണം, മാന്യമായ വാക്ക് പറഞ്ഞാൽ എന്താ പറയണത്, ഒരു വാക്കിനെ നമ്മുടെ സ്വത്തൊക്കെ വരുത്തുന്നുണ്ട്, അത് നമ്മുടെ ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു പൈസയും എൻ്റെ ഞാൻ എടുക്കൂല, എനിക്ക് എൻ്റെ സമയമാകുമ്പോൾ ഈ സ്വത്ത് മുഴുവൻ ഞാൻ നിനക്ക് തരും എന്ന് നല്ല വാക്കല്ലേ, ഇതൊക്കെ എൻ്റെ തന്നെയാണ്, ഒക്കെ നിനക്ക് സമയമാകുമ്പോൾ കിട്ടും, ഇപ്പം എനിക്ക് തന്നാൽ എന്ത് ചെയ്യും, അത് നഷ്ടപ്പെട്ടു പോവും, അതുകൊണ്ട് ഇപ്പം തരാത്തത്, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ നിർവഹിച്ചു തരും എന്നൊക്കെ പറയുന്നതാണ് നല്ല വാക്ക്. നമ്മളിപ്പോ ഈ നമ്മുടെ ഈ കുടുംബ സംവിധാനത്തിൽ തന്നെ ഈ രക്ഷിതാവ്, ഇത് പണം ചെലവഴിക്കേണ്ട ആള് ഒരു പിശുക്കനായാൽ ആ കുടുംബത്തെ മുഴുവനായും അത് ബാധിക്കും. ഏറ്റവും അധികം ഒരു കുടുംബത്തെ, കാരണം ആ പിശുക്ക് വെച്ചിട്ടായിരിക്കും അയാൾ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. ആ പിശുക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കാര്യം തീരുമാനിച്ചാലും അതെന്തായിരിക്കും, അപകടമായി. അതിനടുത്ത് ദൂർത്ത് കാണിക്കണമെന്നില്ല, ആവശ്യമുള്ളത് നൽകാൻ എന്ത് പാടില്ല, പിശുക്ക് പാടില്ല. ഇതെല്ലാം ധനം കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും
ബാധകമായിട്ടുള്ള ഒരു കാര്യം. അതിന്റെ അതിന്റെ ഗുണഭോക്തകൾ ആരാണോ ആ ഗുണഭോക്താക്കൾക്ക് ആവശ്യത്തിന് പണം കിട്ടുക എന്നുള്ളത് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് നിർബന്ധമായ ബാധ്യതയുള്ള ഒരു കാര്യം. അത് കിട്ടാതെ വരുമ്പോൾ അത് നീയും ബാക്കിയുള്ളവരെ നന്നായി ബാധിക്കും. ഇപ്പോ ഒരു കാര്യം മനസ്സിലാക്കാൻ, എന്റെ പിതാവിന്റെ അടുക്കൽ ആവശ്യത്തിന് പണമുണ്ട്, എന്നിട്ടും അദ്ദേഹം ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തന്നില്ല എന്ന ഒരു ചിന്ത മക്കളിൽ സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ അയാളോടുള്ള ഒരു വിരുദ്ധത ഉണ്ടാക്കാൻ സഹായകമാകുന്ന ഒന്നാണ്. അതിനർത്ഥം ഇന്നത്തെ കുട്ടികൾ പഠനമൊക്കെ ചെയ്തു കൊടുക്കണം എന്നല്ല, അതിനർത്ഥം അടിസ്ഥാനപരമായി ഒരു തൻ്റെടെ ഉണ്ടാകുമ്പോഴെങ്കിലും ചിന്തിക്കുമ്പോൾ എനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ തടഞ്ഞു വെച്ചിട്ടില്ല എന്ന് അവന് ബുദ്ധിയും വിവേകവും എത്തുന്ന കാലത്തെങ്കിലും അവന് തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, ആ സമീപനം സ്വീകരിക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളുടെ ചെലവിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ കൈകാര്യകർത്താക്കളായിട്ടുള്ള ആളുകളോട് സ്വാഭാവികമായും എന്റെ ചെലവുന്ന ഒരാളല്ലേ എന്ന ഒരു മനസ്ഥിതിയും എന്ത് ചെയ്യാൻ പറ്റൂല, പാടില്ല. ആ മനസ്ഥിതിയിൽ നിന്നാണ് എന്ത് വാക്കുകൾ വരുന്നത്, മോശമായ വാക്കുകളും സ്നേഹമില്ലാത്ത പദപ്രയോഗങ്ങളും വരുന്നത്, ആ മെന്റാലിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെയും എന്താണ്, വകൂലുലഹും കൗലം മഅറൂഫ, നല്ല വാക്ക് നിങ്ങൾ അവരോട് പറയണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഹലാലായ പണം ഉണ്ടല്ലോ, അതിന് ഭയങ്കര മൂല്യം കൽപ്പിക്കുന്നുണ്ട് ഖുർആൻ. പണത്തിനല്ല, ഹലാലായ പണത്തിന് ഭയങ്കര മൂല്യമുണ്ട്. നമ്മൾ അധ്വാനിച്ച് കിട്ടുന്നത്, നമ്മൾ അധ്വാനിച്ച് സമ്പാദിച്ചത് അല്ലെങ്കിൽ നമുക്ക് കച്ചവടം ചെയ്ത് കിട്ടുന്നത്, അങ്ങനെ കിട്ടുന്ന പണം അതിന് വളരെ വലിയ മൂല്യമുണ്ട്. നമുക്ക് മൂല്യമുണ്ട്, നമ്മൾ അധ്വാനിച്ച പണമാകുമ്പോൾ നമുക്ക് മൂല്യം ഉണ്ടാവില്ലേ, നമ്മുടെ ചോര നീരായി കിട്ടുന്ന പണത്തിന് നമുക്കൊരു വില ഉണ്ടാവും. ഇനി അതിലുപരി ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അതിന് നല്ല വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ചെലവഴിക്കുന്നിടത്തും അത് കൈകാര്യം ചെയ്യുന്നിടത്തുമൊക്കെ അൽ മാലുൽ ഹലാൽ തമീനുൽ, അനുവദനീയമായ സ്വത്ത് എന്ന് പറയുന്നത് വില പിടിച്ചതാണ്. അതുകൊണ്ട് അല റബ്ബിൽ ഉസ്ര ഇംസാഖുഹു അമ്മല്ലാ യുഹ്സിനുന തസറുഫു ബിഹി, അതായത് അത് നല്ല നിലക്ക് കൈകാര്യം ചെയ്യൂല എന്ന് തോന്നുന്ന ആളുകൾക്ക് അത് നമ്മൾ കൊടുക്കാൻ പാടില്ല, അത് നമ്മൾ എന്ത് ചെയ്യണം, പിടിച്ചു വെക്കണമെന്നാണ്. എന്നാൽ അല അല്ലാ യബ്ഖല അലൈഹിം ബിമാ യഹ്താജൂന ഇലൈഹി മിൻ നഫഖത്തിൻ മശ്റൂഅത്തിൻ, എന്നാൽ അവർക്ക് ആവശ്യമുള്ള പണം കൊടുക്കാതെ പിശുക്കു കാണിക്കുന്നതും എന്താണ്, പാടില്ലാത്ത കാര്യമാകുന്നു എന്നതാണ് ഇന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. വഖൂലുലഹും കൗലം മഅറൂഫ. പ്രധാനമായ ഒന്ന്, സ്ത്രീക്ക് സ്ത്രീയുടെ സ്വത്തിൽ എന്തുണ്ട്, കൈകാര്യകർത്തൃത്വത്തിനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് അവളുടെ സ്വത്ത് പുരുഷൻ സ്വീകരിക്കുന്നത് അവളുടെ പൂർണ്ണ സമ്മതത്തോടും ഇഷ്ടത്തോടും കൂടെ മാത്രമേ ഉള്ളൂ. ഭർത്താവ് എന്ന അധികാരമോ നിർബന്ധ അവസ്ഥയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് ബഹറിൽ അവൾക്ക് കൊടുത്തിട്ടുള്ള അധികാരത്തിൽ നിന്നും പൊതുവായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ള പ്രധാന കാര്യം. ഓതി നോക്കാം. ഔദുല്ലാഹി മിനശ്ശൈത്വാനി റജീം. بسم الله الرحمن الرحيم وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا ും വ
വർസുഖൂഹും ഫീഹ വക്സൂഹും വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ. Get to us.